നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേന്ദ്രം പ്രഖ്യാപിച്ച സൗജന്യ അരി കൃത്യസമയത്ത് റേഷൻ കടകൾക്ക് നൽകാതെ വിതരണം അട്ടിമറിക്കാൻ ഭക്ഷ്യവകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു. എൻ എഫ് എസ് എ ഗോഡൌണിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്ന വിധത്തിലാണ് അരി വിതരണം. ഇതുമൂലം ചില കടകളിൽ അരി മിച്ചം വരും, ചില കടകൾക്ക് തികയുന്നുമില്ല. ചില കാർഡ് ഉടമകൾക്ക് അരി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ലോക്ഡൌൺ കാലത്ത് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി നൽകാൻ കേന്ദ്രം അനുവദിച്ച ഭക്ഷ്യധാന്യത്തിന്റെ തൂക്കത്തിൽ വ്യത്യാസമുണ്ടെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചുവെന്നാണ് ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതിയിൽ മഞ്ഞ പിങ്ക് കാർഡുകളിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും നൽകാൻ കേന്ദ്രം അനുവദിച്ചതിന്റെ അളവിലാണ് വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. കേന്ദ്ര സൗജന്യ റേഷൻ ലഭിക്കുന്നില്ലെന്ന് ചില സ്ഥലങ്ങളിലെ കാർഡുടമകളിൽ നിന്നും പരാതി ലഭിച്ചതിനൊപ്പം കുറ്റം കേന്ദ്ര സർക്കാരിൽ ചുമത്തി രക്ഷപ്പെടാനാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ നീക്കം. പരിശോധനയിൽ വിഹിതമായി ലഭിച്ച ഗോതമ്പിന്റെ അളവിൽ കുറവും അരിയിൽ അല്പം കൂടുതലും കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. ആളോഹരി കണക്കാക്കിയാൽ ആകെ ലഭിച്ച ഗോതമ്പ് ഒരാൾക്ക് 1 കിലോഗ്രാം നൽകാൻ തികയുന്നുമില്ല. എന്നാൽ അരി 4 കിലോയിൽ അല്പം കൂടുതലുമുണ്ട്. അരി കൂടുതലുണ്ടായിട്ടും നിരവധി കുടുംബങ്ങൾക്ക് മെയ് ജൂൺ മാസങ്ങളിൽ ലഭിച്ചിട്ടുമില്ല. 1.54 കോടി ജനങ്ങൾക്ക് പ്രതിമാസം 77,400 ടൺ മെട്രിക് ധാന്യം കേന്ദ്രം നൽകുന്നുണ്ട്. മഞ്ഞ പിങ്ക് എന്നിങ്ങനെ ആകെ 35.5 ലക്ഷം മുൻഗണനാ വിഭാഗം കാർഡുകളിലായി 1.54 കോടി ആളുകൾക്ക് സൗജന്യമായി റേഷൻ നൽകാനാണ് കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഇനിയും അരിയും ഗോതമ്പും കൂടി 77,400 മെട്രിക് ടണ്ണാണ് ഓരോ മാസവും കേന്ദ്രം അനുവദിക്കുന്നത്. ഇതിൽ മെയ് ജൂൺ മാസങ്ങളിലേക്കായി ആദ്യ അലോട്ട്മെന്റ് എന്ന നിലയിൽ 1,54,800 ടൺ കേരളത്തിന് അനുവദിച്ചു കഴിഞ്ഞു. ഇതിൽ 1,26,484 ടൺ അരിയും 28,312 ടൺ ഗോതമ്പുമായിരുന്നു. 2 മാസത്തെ സ്റ്റോക്ക് ഒന്നിച്ച് ലഭിച്ചതിനാൽ മെയ് മാസത്തെ വിതരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. 14,615.79 ടൺ ഗോതമ്പും 59,399.89 ടൺ അരിയും ഉൾപ്പെടെ ആകെ 74,015.68 ടൺ ധാന്യം മെയ്യിലും വിതരണം ചെയ്തു. പ്രതിസന്ധി വന്നത് ജൂണിലാണ്. എന്നാൽ ജൂണിൽ 58,314.54 ടൺ അരിയും 12,980.26 ടൺ ഗോതമ്പും ഉൾപ്പെടെ ഇതുവരെ 71,294.80 ടൺ ഭക്ഷ്യധാന്യമാണ് കേരളത്തിന്റെ മുൻഗണനാ വിഭാഗം കാർഡുടമകൾക്ക് ലഭിച്ചത്. സംസ്ഥാന സർക്കാർ പറയുന്ന ഈ കണക്കുകൾ പ്രകാരം മെയ് മാസത്തെ വിതരണത്തിൽ 3,385 ടണ്ണും ജൂൺ മാസത്തിലെ വിതരണത്തിൽ 6,106 ടണ്ണും ഭക്ഷ്യധാന്യം സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ട്. എന്നിട്ട് കേന്ദ്രം ഗോതമ്പ് വിഹിതം കുറച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. റേഷൻ വിതരണത്തിൽ ക്രമക്കേട് നൽകിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കുമെന്നും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ഓൾ കേരള റേഷൻ ഡീലേഴ്സ് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ മൈനസ് ബില്ലിംഗ് സമ്പ്രദായം നടപ്പിലാക്കി ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 1,238 കോടി രൂപയുടെ 3.87 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള ജനറൽ മാനേജർ വി കെ യാദവ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. 3.8 ലക്ഷം മെട്രിക് ടൺ അരിയും 0.79 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പും സംസ്ഥാനത്തെ 1.54 കോടി ഗുണഭോക്താക്കൾക്ക് 2021 നവംബർ വരെ സൗജന്യമായി ലഭ്യമാകും. ഇത് സാധാരണ വിഹിതത്തിന്റെ 2 ഇരട്ടിയിലധികമാണ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന് കീഴിലെ 80 കോടി ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോ ധാന്യം സൗജന്യമായി നൽകുന്ന പദ്ധതിയാണിത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന. ഈ പദ്ധതി COVID 2 തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ വരെ നീട്ടിയിട്ടുമുണ്ടായിരുന്നു. കേരളത്തിലെ FCI ഡിപ്പോകളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ യാതൊരു കുറവും അനുഭവപ്പെടുന്നില്ലെന്നും 3.98 ലക്ഷം മെട്രിക് ടൺ അരിയും 0.98 ലക്ഷം മെട്രിക് ടൺ ഗോതമ്പും ഇപ്പോഴുമുണ്ടെന്നും യാദവ് വ്യക്തമാക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിക്കും. ഇക്കുറി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി വഴിയാണ് പാവപ്പെട്ടവർക്ക് പ്രതിമാസം 5 കിലോ അരി വീതം സൗജന്യമായി റേഷൻ കടകൾ വഴി വിതരണം ചെയ്തതെന്ന വസ്തുത BJP പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. നവംബർ വരെയാണ് സൗജന്യമായി അരി നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്നുള്ള ധാന്യം കയറ്റിയ ലോറികളിൽ പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച ബാനറുകളും പിടിപ്പിച്ചിരുന്നു. PMGKAY 3ാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഏകദേശം 1.54 കോടി ഗുണഭോക്താക്കൾക്ക് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ കീഴിൽ അവരുടെ സാധാരണ ഭക്ഷ്യധാന്യ കോട്ടയ്ക്ക് പുറമെ 5 കിലോ അരിയും ഗോതമ്പും വിതരണം ചെയ്തിരുന്നു.